നമസ്കാരം എല്ലാവർക്കും. സോ ഏഷ്യാനെറ്റിന്റെ നമ്മുടെ ഫേവറേറ്റ് ഷോ ആയ ബിഗ് ബോസിന്റെ ലോഞ്ച് എപ്പിസോഡില് നമ്മളിപ്പോ നിന്നോണ്ടിരുന്ന, സോറി, എനിക്ക് കുറച്ചൊന്ന് നെർവസ് ഉണ്ട്. ഞാൻ ഇരിക്കുന്ന ആള് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വലിയൊരു സ്റ്റാറിന്റെ അടുത്തിരിക്കുന്നതിന്റെ ഒരു നെർവസ് ആണ്, ക്ഷമിക്കണം. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 5 ലോഞ്ച് എപ്പിസോഡിലാണ്. നമ്മുടെ കൂടെ ദ കംപ്ലീറ്റ് ബോസ് കൂടെ ഉണ്ട്. നമ്മൾ ലാലേട്ടനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന്റെ ആൻസർ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ലാലേട്ടൻ, നമസ്കാരം. ലാലേട്ടാ, സോറി, കുറച്ച് ലാലേട്ടാ, ഈ സീസൺ നമ്മുടെ ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് ആണ് അല്ലെ? സോ ബാറ്റിൽ ഓഫ് ഒറിജിനൽസിനെ പറ്റി ലാലേട്ടന്റെ ഫസ്റ്റ് ഉള്ള ഒപ്പീനിയൻ എന്താണ്? ഈ ഷോ ഓരോ സീസൺ കഴിയുന്നതോടെ അതിനെ എങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ ഏറ്റവും നന്നാക്കാം എന്നുള്ള ചിന്തയാണ്. അപ്പൊ അതിന്റെ ഒരു തോട്ടാണ് ഈ ഒറിജിനൽ. അതായത് ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരുപാട് ജീവിതത്തിന്റെ പല തുറകളിലൂടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ യഥാർത്ഥ ലൈഫ് കണ്ട് മുന്നോട്ട് പോയി സ്വന്തമായി പ്രയത്നിച്ച് സക്സസ്ഫുൾ ആയ ഒരു കൂട്ടം ആൾക്കാരായാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ബാറ്റിൽ ഓഫ് ദ ഒറിജിനൽ ഒറിജിനൽ എല്ലാവരും മറ്റത് ഫേക്ക് എന്നല്ല അതിനർത്ഥം. ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കും അതാണ് ഫേക്ക്. അതുകൊണ്ട് ഒരു ഒറിജിനൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോയി. അപ്പൊ ഈ ഇതിലെ കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെ അവരവരുടെ പിന്നെ തുറകളിൽ ഏറ്റവും വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്താണ് ജീവിതത്തോടെ പട വെട്ടി തന്നെ മുന്നോട്ട് വന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ കണ്ടെത്തി അതിനെ വളരെയധികം ശ്രമിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാറ്റിൽ ഓഫ് ദ ഒറിജിനൽസ് എന്ന് പേരിട്ടിരിക്കുന്നത്. വളരെ ഒരു നല്ല ഗ്രൂപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ പിന്നെ സീസൺ കഴിയുമ്പോഴും ഇത് വളരെ ബെറ്ററായി ആളുകളിലേക്ക് എത്തുന്നു എന്ന് അറിയുന്നതിലുള്ള സന്തോഷം കൂടെ ഈ സമയത്ത് ഷെയർ ചെയ്യുന്നു. അപ്പോ ബിഗ് ബോസ് ഷോ കഴിഞ്ഞിട്ട് വെളിയിൽ വരുന്ന ഓരോ കണ്ടസ്റ്റന്റ്സ്, അവരിൽ നിന്ന് നടക്കുന്ന ഒരു ചേഞ്ചസ് ഉണ്ടാവുമല്ലോ ഷോയ്ക്ക് വരുന്നതിന് മുന്നേ, ഷോ കഴിഞ്ഞതിന് ശേഷം ആ കണ്ടസ്റ്റന്റ് കൊണ്ടും കൂടുതൽ പേഴ്സണലാണ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും തീർച്ചയായിട്ടും ഒരു റെവലേഷൻ, ഒരു വെളിപാട് അവർക്ക് ഉണ്ടാകും. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നവരായിരിക്കും അത് കൂടുതൽ പറയാൻ സാധിക്കുന്നത്. എന്തായാലും അവർക്ക് എന്തായാലും ഒരു ചേഞ്ച് ജീവിതത്തിൽ ഉണ്ടാവും. ഒരുപക്ഷെ അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ മാനസികമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലെവലിലുണ്ടാവും. എന്തായാലും ഒരു വെളിപാട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഷോ ആയിട്ടാണ്. അതുകൊണ്ടാണല്ലോ ഇത് മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപാട് ഭാഷകളുണ്ട്, പുറത്തെ ഭാഷകളിലൊക്കെ ഉണ്ടായിട്ട് ഇതൊരു ഒരു സൈക്കോളജിക്കൽ, അതായത് ഒരു പ്യൂരിഫിക്കേഷനും കൂടെ ആയിട്ടാണ് ആളുകൾ കാണുന്നത്. ഇപ്പോ ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലേസിനാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും ഒരു രണ്ട് മൂന്ന് പേര് വ്യത്യാസ ക്യാരക്ടർ ഉള്ള ഒരു രണ്ട് മൂന്ന് പേരുടെ കൂടെ നമ്മൾ അവരെ മാനേജ് ചെയ്ത് പോവാൻ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ലൈക്ക് നമ്മൾ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അവരെങ്ങനെയാണ്, കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലാലേട്ടൻ ഈ ഷോയില് 16, 18, 20 കണ്ടസ്റ്റന്റ്സ് ആണ്. എല്ലാം വേറെ വേറെ ഏരിയ വന്ന് വേറെ വേറെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരാണ്. അവരെങ്ങനെ ലാലേട്ടൻ ഒരു സീസൺ മുഴുവൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു, ആ സീക്രട്ട് നമുക്കൊന്ന് പറഞ്ഞു തരണം. കാരണം അതൊരു സീക്രട്ട് എങ്ങനെ പറഞ്ഞു തരുന്നത്? അതൊരു സീക്രട്ട് ഒന്നുമല്ല, അത് അവരുടെ, ഞാൻ അതിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന, ബിഗ് ബോസിന്റെയും ഇവരുടെയും ഇടയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഷോ ഒരുപാട് എപ്പിസോഡുകൾ കാണും, എല്ലാ എപ്പിസോഡുകളും കാണും. അതിലെ ക്രീമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും രസകരമായിട്ടുള്ള എടുത്തിട്ട് അതിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവരുടെ മുമ്പിലേക്ക് പോകുന്നത്. അവരുടെ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് ഞാൻ അതിന്റെ ഇടയിലുള്ള ഒരു മെമ്പർ തന്നെയാണ്. അപ്പം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ സെറ്റിലായാലും ഒരു 200 സ്വഭാവത്തിലുള്ള ആൾക്കാരായിട്ടാണ്, അല്ലെങ്കിൽ എല്ലാ സെറ്റിലും ഒരു 100-150 പേരുണ്ടാവും. 150 പേർക്ക് 150 സ്വഭാവം. അപ്പൊ അവരുടെ ഇടയിൽ കൂടെ ജീവിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഞാൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ലാലേട്ടൻ സെറ്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നതാണ്, ഇവിടെ വരുന്ന ഓരോ കണ്ടസ്റ്റന്റും 100 വീട്ടിൽ നിന്ന് ആരും ഇല്ലാണ്ട്, അവരുടെ ഫേവറേറ്റ് പേഴ്സൺസ് ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു രീതിയിൽ. ഇപ്പൊ ലാലേട്ടനും അതേപോലെ വർക്ക് പ്ലേസിലൊക്കെ പോകുമ്പോൾ കുറെ ഷൂട്ട്സ്, കുറെ സ്ഥലങ്ങൾ, കുറെ ദിവസങ്ങൾ അങ്ങനെ പിരിഞ്ഞു നിൽക്കുന്ന ഒരു ഇമോഷൻ കണക്ട് ഉണ്ടാവും. അങ്ങനെ ലാലേട്ടന്റെ ഒരു പെട്ടെന്നൊരു ഇമോഷണൽ എന്തെങ്കിലും ഒരു മൊമെന്റിൽ ഫാമിലിയെ മിസ് ചെയ്തതായിട്ടോ, അല്ലെങ്കിൽ ഇപ്പോ ഇപ്പൊ ഇവർക്ക് ഒരു ഒരു മാധ്യമവും ഇല്ലല്ലോ, ഫോണില്ല, ഒന്നുമില്ല, അങ്ങനെ ലാലേട്ടൻ എവിടെയെങ്കിലും ഷൂട്ടിംഗ് സ്പോട്ടിൽ
അവരെ അധികം മിസ് ചെയ്തിട്ട് ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും വളരെ പേഴ്സണൽ അല്ലേ, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് നല്ല നമ്മുടെ വീട്ടിൽ നടക്കുന്ന പല ചടങ്ങുകളിൽ പോകാൻ സാധിക്കാതെ, പല ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കല്യാണങ്ങള് മരണങ്ങള് അങ്ങനെയൊന്നും നമുക്ക് പോകാൻ സാധിക്കാത്തതിലുള്ള വിഷമിച്ചിട്ട് കാര്യം, ഇതൊക്കെ പ്രൊഫഷണൽ ഹസാഡായിട്ടാണ്. പക്ഷെ ഇതും എന്റെ പ്രൊഫഷനും ഇതുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ആണ്. കാര്യം ഇത് ഫോഴ്സ്ഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ ട്രാപ്ഡ് പോലെയാണ്. മറ്റേത് നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടത്തിന്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഇവിടെ ഒരു ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ ഒരു വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാം, അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. മിസ്സിങ് തീർച്ചയായിട്ടും അതൊരു എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ സംഭവിക്കും. പക്ഷെ 100 ദിവസം അല്ലേ, ഞാൻ കഴിഞ്ഞ ഒരു 45 വർഷമായിട്ട് മിസ് ചെയ്തുകൊണ്ടാണ്, അത് നമുക്കൊരു ശീലമായി. ഈ ഷോയിൽ വരുന്ന കണ്ടസ്റ്റൻസ് ഈ ഷോയിന്റെ ഡെക്കോറം കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെ എന്തൊക്കെ ചെയ്താൽ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ലാലേട്ടന് കൊടുക്കാനുള്ളത്? അല്ല, അതിപ്പോ നമുക്കിങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം അതിനൊരു ഒരു നിയമ പുസ്തകം പോലെ തന്നെ ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊക്കെ ആൾക്കാർ മാറി സഞ്ചരിക്കും. അപ്പൊ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് നമ്മൾ അത് കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരത്തെ പോയിട്ട് ഇന്റർ ചെയ്യാൻ പാടില്ല എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അവർക്കൊരു പുസ്തകം പോലെ ഉണ്ട്, അതിനൊരു നിയമ പുസ്തകം പോലെ ഉണ്ട്, അതിന് കുറച്ച് നോംസ് ഉണ്ട്, റൂൾസ് ഉണ്ട്. അപ്പൊ ആ റൂളിൽ കൂടെ എല്ലാവരും സഞ്ചരിക്കുമോ എന്ന് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സഞ്ചരിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ അവരെ എടുത്ത് സംസാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിന് റൂൾ ഉണ്ടെന്ന് വെളിയിൽ വരുന്ന കണ്ടസ്റ്റന്റ്സിന്റെ ഫാൻസ് തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിപ്പോ ഓരോ സീസൺ കഴിയുന്നതും കൂടിക്കൊണ്ടിരിക്കും. ആ ഫാൻസ് ഫൈറ്റിനെ പറ്റി ലാലേട്ടന്റെ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ ഷോ കൂടുതൽ എൻജോയ് ചെയ്യുന്നു എന്നുള്ള അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ അതിനെ ആൾക്കാരും കൂടെ പിന്നെ സ്വീകരിക്കുന്നു എന്നറിയുന്നതിലൊരു സന്തോഷമുണ്ട്. പക്ഷെ ഫാൻസ് ഫൈറ്റ് നമുക്കിപ്പോ സിനിമയിലായാലും എല്ലാ തരത്തിലും അത്തരം കാര്യങ്ങളുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഈ ഷോയെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു പരിധി വിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് അത് മോശമായി മാറുന്നത്. അല്ലാതെ എപ്പോഴും ഒരു ഫാൻസ് എന്ന് പറയുന്നത് ഒരു ഷോയ്ക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ ഒക്കെ നല്ല കാര്യം തന്നെയാണ്. അത് പരിധി വിടാതെ പോകാൻ ശ്രമിക്കാൻ തീർച്ചയായിട്ടും അവരാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ലൈവിൽ തന്നെ കുറെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലൈക്ക് ലോഞ്ചിന് വേണ്ടി കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ ആയിട്ട്, അതായത് സീസൺ, ഇത് സീസൺ ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് ആണെന്നാണ്. അപ്പോ കണ്ടസ്റ്റന്റ്സ് എല്ലാരും റിയാക്ട് ചെയ്യുന്ന ഇനി കുറെ അപ്സ് ആൻഡ് ഡൗൺസ് നടക്കാൻ പോകുന്നതിൽ ലാലേട്ടന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഒറിജിനൽ ആയിരിക്കുമോ എന്നുള്ള, ഞാൻ എല്ലാ ഷോയിലും ഒറിജിനൽ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാര്യം നമുക്കതിലെ ഇതിൽ കള്ളത്തരം കാണിക്കാനൊന്നും പറ്റില്ല. കാര്യം ഇതില് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരുപാട് പേര് പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണോ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതൊരു ഒരു ഭാഷയിൽ മാത്രം നടക്കുന്നതല്ല, എത്രയോ ഭാഷകളിൽ. അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് നേരത്തെ ഒരാളുടെ നമുക്കൊരു മനസ്സിന് സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന് നേരത്തെ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യാറില്ല. ഇതൊരു ഇമോഷണൽ ഒരു ബ്രേക്ക് ഔട്ടിലേക്ക് പോകുന്ന സമയമാണ്, ഭയങ്കര റിഫ്ലക്ഷന്റെ ആണ്. അതൊന്നും ലോകത്താർക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ ഏറ്റവും ഒറിജിനൽ ആയിട്ട് പ്രവർത്തിക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഷോയിലൊന്നും ഒരു തരത്തിലുള്ള പിന്നെന്താണ് ഒരാളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് നിൽക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പറയുന്ന ദിവസം ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. കാര്യം അങ്ങനെ ഒരിക്കലും പറയേണ്ടി വരില്ല, അതുകൊണ്ടാണ് അത് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും ഒരു ഷോയിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഷോയിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല, അതെല്ലാം ഒറിജിനൽ തന്നെയാണ്. ലാലേട്ടൻ സിനിമയാണോ ബിഗ് ബോസ് ഷോയിന്റെ ആങ്കർ ആണോ ഒരുപാട് റിസ്കി ആയിട്ട് ഫീൽ ചെയ്യുന്നത്? രണ്ടും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഐ എം എ പെർഫോമർ അല്ലേ, എത്രയോ വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരം ഒരു ചാൻസ് കിട്ടിയതിൽ എനിക്ക് സന്തോഷമാണ്. കാര്യം ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് പ്ലാറ്റ്ഫോം, സാധാരണ ഒരു ആങ്കർ ചെയ്യുന്ന പോലെ അല്ല. അപ്പൊ എന്തായാലും രണ്ടും ഒരു റിസ്ക് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുന്നില്ല, രണ്ടും ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. സോ ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണെന്ന് കുറെ പേർക്ക്, ഇനിയും അതായത് ചിലർക്ക് മാത്രം ഒരു അഭിപ്രായമുണ്ട്, ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണ്, ലാലേട്ടൻ ഇത്ര ഇത് 5-ാമത്തെ സീസണിൽ വന്ന് നിൽക്കുക നമ്മള്. സോ ആ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളവർക്ക് ലാലേട്ടൻ എന്താ പറയാനുള്ളത്? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു പറഞ്ഞു അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഈ ഷോ ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് എന്താണ് ഈ അടുത്ത ഒരാഴ്ച വരാൻ പോകുന്ന, അല്ലെ അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങള്, അവരെന്താ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഷോ കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരോട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഇതില് ഈ കണ്ടസ്റ്റൻസിൽ ചോദിച്ചു നോക്കൂ, ഒരിക്കലും അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇപ്പൊ എന്താ അടുത്ത പ്രാവശ്യം അടുത്ത ദിവസം സംഭവിക്കാൻ പോകുന്നതെന്ന് നേരത്തെ അറിയാൻ പറ്റുന്നില്ല. ജീവിതം പോലെ തന്നെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല.
നിങ്ങളുടെ ജീവിതത്തിലെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ്. ഓക്കെ ലാലേട്ട, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ലാലേട്ടൻ ആഫ്റ്റർ ബിഗ് ബോസ് ലാലേട്ടനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ആക്ടർ ലാലേട്ടനായിരുന്നു, ഇപ്പോ ബിഗ് ബോസ് ഷോ 5-ാമത്തെ സീസൺ ചെയ്യുമ്പോൾ അതിനുശേഷം ലാലേട്ടനിൽ എന്തെങ്കിലും, അതായത് കണ്ടസ്റ്റന്റ്സിന് ഒരു ചേഞ്ച് വരുന്ന പോലെ ലാലേട്ടൻ ലാലേട്ടനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യാറുണ്ടോ? ഈ കഴിഞ്ഞ 4 ഷോ ആയിട്ട് വലിയ ചെയ്യുന്നതല്ല, ഈ 5-ാമത്തെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ലാതെ എനിക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, സോ സീസൺ ഓഫ് ഒറിജിനൽസ് നമ്മുടെ ലാലേട്ടനും ഒറിജിനൽ ആയിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്തു, ഒറിജിനൽ ആയിട്ട് തന്നെ ഈ 100 ദിവസവും അതങ്ങോട്ട് മുന്നോട്ട് പോവും. സോ ഒറിജിനൽ ബോസിന്റെ കംപ്ലീറ്റ് ബോസിന്റെ ഇന്റർവ്യൂ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ലാലേട്ട, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ് ഫോർ ദ സീസൺ. ആക്ച്വലി ബിഗ് ബോസ് സീസൺ 5 ബാറ്റിൽ ഓഫ് ദ ഒറിജിനൽ നന്നായിരിക്കട്ടെ. എല്ലാവിധ സ്നേഹവും പ്രാർത്ഥനയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.